ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വന്നതാണ്. സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ ലാസ്റ്റ് തിയറം കാൽഡേഡിന്റെ ഒരു ചെയിൻ ലൂപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ ഇത്രയും നാൾ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും ഫ്ലോപ്പ് വീഡിയോ ആയി പോയി എന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് വേണ്ടത്ര വ്യൂസ് കിട്ടിയില്ല ആ ഒരു വീഡിയോയ്ക്ക്. എന്താണെന്ന് എനിക്ക് നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തുള്ള ബഗും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സോ ഐ എം ഹാപ്പി. എന്ന് വെച്ചാല് ഞാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഐ ജി ടി വി ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ജി ടി വി ഇട്ടു. എനിക്ക് എന്താ പറയാ, ഇത്രയും നാള് അതൊക്കെ വീഡിയോ, ഇത്രയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനേക്കാളും ഭയങ്കര സന്തോഷം തോന്നിയത് അതിലൊന്ന് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കാണ്. എന്ന് വെച്ചാല് വീഡിയോ അപ്ലോഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസത്തിനകത്തൊക്കെ തന്നെ 4200 ആവാൻ പോകുന്നുണ്ട് അതിന്റെ വ്യൂസ്. അതുപോലെ വന്ന സപ്പോർട്ട് എന്ന് വെച്ചാല് ഭയങ്കര സപ്പോർട്ടാണ് വന്നത്. ഇത്രയും സപ്പോർട്ട് ചെയ്താലും പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഏതൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉള്ള കുറെ പേജസിൽ നിന്ന് കമന്റും അതുപോലെ തന്നെ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. കുറെ റിപ്ലൈസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോ അത് കൊള്ളായിരുന്നു, ഞാൻ യൂസ് ചെയ്ത് പൊളി സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ടി ആർ എം കാൽഡേഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്രയും സപ്പോർട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഞാൻ തളർന്നപ്പോഴത്തേക്കും മറുഭാഗത്ത് അതിനേക്കാൾ സന്തോഷമാണ് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, നമ്മുടെ കെ ടി എം ഇന്ത്യയുടെ പേജ് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ പറയാണ്, ഒരു ഭാഗത്ത് ഞാൻ വ്യൂസ് ഇല്ല, തളർന്നു കിടന്നപ്പോഴത്തേക്കും ഇത്രയും ഒരു റീച്ച് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 4000 ആയാലും നമുക്കത് സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഐ ജി ടി വിയിൽ ഇത്രയും പോകുന്നവരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടതല്ല. റീൽസൊക്കെയാണെങ്കിൽ നമുക്ക് റീച്ച് കിട്ടും, പക്ഷേ ഐ ജി ടി വി ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഇത് പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്.